ഇന്ന് നവംബർ 1 മുതൽ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും നമുക്ക് നടപ്പാകുന്ന ദിവസമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇന്നു മുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില തീരുമാനങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. പച്ചക്കറിക്ക് ഇന്ന് തറവില വരികയാണ്. ഗ്യാസ് ബുക്കിങ്ങിന് OTP സംവിധാനമാകുന്നു. വാഹനങ്ങളുടെ പുകപരിശോധന ഓൺലൈനാകുന്നു. ബീച്ചുകളും പാർക്കുകളും തുറക്കുന്നു. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് അറിഞ്ഞു വരാം വളരെ വിശദമായി. സംസ്ഥാനത്തെ ബീച്ചുകളും പാർക്കുകളും ഇന്ന് വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് ബീച്ചിലെത്താവും. പ്രത്യേക കവാടത്തിൽ താപനില പരിശോധിക്കും. പാർക്കുകളിൽ ഓൺലൈൻ SMS ടിക്കറ്റ് സംവിധാനം ഉണ്ടാകും. വാഹനങ്ങൾ പരമാവധി 1 മണിക്കൂർ മാത്രം പാർക്ക് ചെയ്യാം. പച്ചക്കറികൾക്ക് ഇന്നു മുതൽ തറവില നിലവിൽ വരികയാണ്. കർഷകർക്ക് കൈത്താങ്ങാകുമെന്ന് സർക്കാർ പറയുന്നു. 16 ഇനം പച്ചക്കറികൾക്കാണ് അടിസ്ഥാന വില. ഉൽപാദന ചെലവിന്റെ 20% കൂട്ടിയാണ് തറവില നിശ്ചയിച്ചിരിക്കുന്നത്. LPG സിലിണ്ടർ വീട്ടിൽ നേരിട്ടെത്തിക്കുന്ന സംവിധാനത്തിൽ ചില്ലറ മാറ്റങ്ങൾ വരികയാണ്. ഒറ്റത്തവണ പാസ്വേഡ് അടിസ്ഥാനമാക്കിയാവും ഇനി വിതരണം. ഗ്യാസ് ബുക്ക് ചെയ്താൽ ഒരു OTP നമ്പർ വരും. വിതരണത്തിനെത്തുന്നവരെ ഈ നമ്പർ കാണിക്കണം. ആദ്യഘട്ടത്തിൽ രാജ്യത്തെ 100 നഗരങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും പദ്ധതി. വാഹനങ്ങളുടെ പുകപരിശോധന ഇനി ഓൺലൈനാവുകയാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹന സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിച്ചാകും പരിശോധന. സർട്ടിഫിക്കറ്റ് കാലാവധി കഴിഞ്ഞാൽ വാഹന ഉടമയ്ക്ക് SMS ലഭിക്കും. കൊച്ചി മെട്രോ സ്റ്റേഷനുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട്. 50% ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാർ പാർക്കിങ്ങിന് 60 രൂപയും ബൈക്കിന് 25 രൂപയുമാണ് ഇന്നു മുതൽ. പ്രതിമാസ പാസും ലഭിക്കും, നിരക്കും കുറയും. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.